നെറ്റിയിൽ ചാരമുശി, ചുണ്ടിൽ ഞാൻ മണ്ണാണ് എന്ന ദിവ്യമന്ത്രവും ഉരുവിട്ടുകൊണ്ട് ക്രൈസ്തവ ലോകം വലിയ നോമ്പിന്റെ ശ്രേഷ്ഠമായ ദിനങ്ങളിലേക്ക് ഈ ആഴ്ച പ്രവേശിക്കുകയാണല്ലോ. കത്തിച്ചാൽ ചാരവും കുഴിച്ചിട്ടാൽ മണ്ണുമായിത്തീരുന്നതാണ് നമ്മുടെ ഈ ശരീരം. ഒരുന്നുള്ള ചാരവും പൊടിയുമാണ് ജീവിതമെന്ന് അനുസ്മരിപ്പിക്കുകയാണ് വിഭൂതി നമ്മെ. വിഭൂതിയിൽ തുടങ്ങി കുരിശിന്റെ വഴിയെ ക്രിസ്തുവിനോടുകൂടി മരിക്കുവാൻ തയ്യാറാകുമ്പോൾ നോമ്പുകാലം പൂർണ്ണമാകുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കയറി ഇറങ്ങുവാനുള്ളതല്ല, മരിക്കുവാനുള്ളതാണ് ഈ യാത്രയെന്ന്. അതായത്, കുരിശിൽ മരിക്കുവാനുള്ളതാണ് ഈ യാത്രയെന്ന് നോമ്പുകാലം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് കുരിശിൽ മരിച്ച നമ്മുടെ നാഥനെ നാം ധ്യാനിക്കുന്ന സമയമാണ്. സ്നേഹമുള്ളവരെ, കുരിശിൽ മരിച്ചവനെ ധ്യാനിക്കുവാനായിട്ട് എളുപ്പമാണ്. കാലങ്ങളായി ഞാനും നിങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ കുരിശിൽ കിടക്കുവാൻ നമുക്ക് മനസ്സില്ല. ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്. കുരിശിൽ മരിച്ചവനെ ധ്യാനിക്കുന്നതോടൊപ്പം അവനോടൊപ്പം ഒന്ന് കുരിശിൽ കിടക്കുവാനായിട്ട്. അവൻ കുരിശിൽ കിടന്നത് ലോകത്തിന്റെ മുഴുവന്റെയും പാപഭാരം ഏറ്റെടുത്തുകൊണ്ട്, എന്റെയും നിങ്ങളുടെയും പാപഭാരം ഏറ്റെടുത്തുകൊണ്ട്. ഇതുപോലെ അവരെ കുറവുകളെയും പോരായ്മകളെയും ബലഹീനതകളെയും, അതായത് എൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളുടെ, സഹോദരങ്ങളുടെ, മാതാപിതാക്കളുടെ ഒക്കെ കുറവുകളെയും പോരായ്മകളെയും ബലഹീനതകളെയും ഏറ്റെടുത്തുകൊണ്ട്, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ അംഗീകരിച്ചുകൊണ്ട് നാഥനോടൊപ്പം കുരിശിൽ കിടന്നുകൊണ്ട്, കുരിശിൽ കിടക്കുമ്പോഴാണ് നോമ്പുകാലം അർത്ഥപൂർണമായിട്ട് തീരുന്നത്. യഥാർത്ഥമായ ജീവിത നവീകരണത്തിൻ്റെയും ആത്മവിശുദ്ധീകരണത്തിൻ്റെയും ദിനങ്ങളായി നോമ്പുകാലം മാറുന്നത്. തിരുസഭാ മാതാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ: മിശിഹായുടെ പീഡാനുഭവത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യജ്ഞിക്കുന്ന സഭയെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ എന്ന്. ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മെ ഏറ്റവും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ക്രൈസ്തവ ജീവിതം നോമ്പിന്റെ ജീവിതമാണ്. നമ്മിൽ നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവ ജീവിതത്തിന്റെ സത്തയെ തേടിപ്പിടിക്കുന്നതാണ് നോമ്പുകാലം. 60, 70, 80 വർഷം നീളുന്ന ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം, ഈ ജീവിത കാലഘട്ടത്തിൽ 50, 60, 70 നോമ്പുകാലം നാം കടത്തി വിടുന്നു. അതൊരു ശീലമായിട്ട്, ആവർത്തനമായിട്ട് കടന്നുപോകുന്നു. സ്നേഹമുള്ളവരെ ഓർക്കണം, നോമ്പുകാലം എന്നുള്ളത് ആവർത്തന വിരസതയുടെ കാലമല്ല, അത് ജീവിത നവീകരണത്തിൻ്റെ, ആത്മവിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഉപവാസങ്ങളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഒത്തിരിയേറെ ഭക്താഭ്യാസങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ആരും ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഒന്നും തന്നെ നഷ്ടമാകുന്നില്ല. നോവില്ലാത്ത നോമ്പാചരണങ്ങൾ വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ നോമ്പാചരണം നമ്മെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കർത്താവിന്റെ വേദനകളോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട്, ജീവിതത്തിന്റെ കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട്, വേദനകളെയും സഹനങ്ങളെയും ഒക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ടുള്ള കാലഘട്ടമായിട്ട് മാറണം.